झंडे कुटुंब आगंगले आजादी के अमृत काल में विकसित भारत के निर्माण में भी लक्षद्वीप की बहुत बड़ी भूमिका है। भारत सरकार लक्षद्वीप को इंटरनेशनल टूरिज्म मैप पर प्रमुखता से लाने का प्रयास कर रही है। हाल में ही जो G20 की एक मीटिंग यहां हुई है उससे लक्षद्वीप को अंतर्राष्ट्रीय पहचान मिली है। स्वदेश दर्शन योजना के तहत लक्षद्वीप के लिए डेस्टिनेशन स्पेसिफिक मास्टर प्लान बनाया जा रहा है। अब तो लक्षद्वीप के पास दो ब्लू फ्लैग बीचेज है। मुझे बताया गया है कि कदमत और सुहेली द्वीप पर देश का पहला वॉटर विला प्रोजेक्ट बनाया जा रहा है। लक्षद्वीप अब क्रूज टूरिज्म का भी एक बहुत बड़ा डेस्टिनेशन बनता जा रहा है। 5 साल पहले की तुलना में यहां आने वाले टूरिस्ट की संख्या लगभग 5 गुना बढ़ी है। आपको ध्यान होगा, मैंने देश की जनता से अपील की है कि वो विदेश घूमने से पहले देश के कम से कम 15 स्थानों को देखने जरूर जाएं। जो लोग दुनिया के अलग अलग देशों के द्वीपों को देखने जाना चाहते हैं, वहां के समंदर से अभिभूत है, उनसे मेरा आग्रह है कि वो पहले लक्षद्वीप आकर जरूर देखें। मुझे विश्वास है जिसने एक बार यहां के सुंदर बीचेज को देख लिया वो दूसरे देश जाना भूल जाएगा। എന്റെ കുടുംബാംഗങ്ങളെ, സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്ത് വികസിത ഭാരതം നിർമ്മിക്കുന്നതിലും ലക്ഷദ്വീപിന് വലിയ പങ്കുണ്ട്. ഭാരത സർക്കാർ ലക്ഷദ്വീപിനെ അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രാധാന്യത്തോടെ എത്തിക്കാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം G20യുടെ ഒരു യോഗം നടന്നു. അതുകാരണം ലക്ഷദ്വീപിന് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ പരിചയം വന്നിട്ടുണ്ട്. സ്വദേശി ദർശൻ പദ്ധതി പ്രകാരം ലക്ഷദ്വീപിന് വേണ്ടി പ്രത്യേകമായി ലക്ഷദ്വീപ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ബൃഹത് പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഇപ്പോൾ ലക്ഷദ്വീപ് 2 നീലക്കൊടി നാട്ടിയ കടലോരങ്ങൾ ഇന്ന് ലക്ഷദ്വീപിലുണ്ട്. എന്നോട് പറഞ്ഞു, കടമത്തും സുഹേലി ദ്വീപിലും രാജ്യത്തെ ആദ്യത്തെ ജലവില്ല പദ്ധതി നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ലക്ഷദ്വീപ് ഇപ്പോൾ വിനോദസഞ്ചാര കപ്പലുകളുടെ ക്രൂയിസ് യാത്രയുടെ ഒരു വലിയ ലക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 5 വർഷത്തിന് മുമ്പുള്ള കണക്ക് ഇപ്പോഴത്തെ കണക്കും പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും, അന്നത്തേക്കാൾ 5 ഇരട്ടി വിനോദസഞ്ചാരികളാണ് ഇന്ന് ലക്ഷദ്വീപിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കോർമ്മയുണ്ടാകും, ഞാൻ രാജ്യത്തിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് വിദേശങ്ങൾ കാണാൻ പോകുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ രാജ്യത്തെ 15 സ്ഥലങ്ങളെങ്കിലും നിർബന്ധമായി കാണാൻ പോകൂ എന്ന്. വിദേശങ്ങളിൽ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട വിഭിന്ന ദ്വീപുകൾ കാണാൻ ആഗ്രഹിക്കുന്നവരോട് എന്റെ ആവശ്യം, നിങ്ങൾ ആദ്യം ലക്ഷദ്വീപ് നിർബന്ധമായി കാണൂ എന്നാണ്. എനിക്കുറപ്പുണ്ട്, ഏതൊരു വ്യക്തി ഒരു തവണ ഇവിടുത്തെ സുന്ദരമായ കടലോരങ്ങൾ കണ്ടുവോ, അയാൾ പിന്നെ വിദേശത്ത് പോകുന്നത് മറന്നു പോവുക തന്നെ ചെയ്യുമെന്ന്.